ഒരു സിനിമ കാണാൻ പലവർക്ക് പല കാരണങ്ങളും കാണും, പക്ഷെ ഒരു മൂവിയുടെ മേക്കിംഗ് കൊണ്ട് മാത്രം ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നാലോ. സോ അങ്ങനെ കാണാൻ പറ്റിയ ഒരു കിടലൻ ആക്ഷൻ മൂവിയാണ് അതീന എന്ന് പറയുന്നത്. 2022 ഫ്രഞ്ച് ഡയറക്ടറുള്ള റോമൻ കാർവ്സ് ഡയറക്ട് ചെയ്ത് നെറ്റ്ഫ്ലിക്സ് വഴി റിലീസായ മൂവിയാണ് അതീന എന്ന് പറയുന്നത്. ഈ മൂവിയുടെ ഒരു തീം എന്ന് പറയുന്നത് ഫ്രാൻസിൽ അതീന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രൊട്ടസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുള്ള എഡർ എന്ന് പറയുന്ന ആൾ മരിച്ച ശേഷം പുള്ളിക്കിന്റെ റിബലായിട്ടൊരു ബ്രദർ ഉണ്ടോ കരീം എന്ന് പറഞ്ഞാൽ, പിന്നെ മുക്തർ, ഇങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സും പിന്നെ പോലീസും അവിടുത്തെ ഒരു പ്രൊട്ടസ്റ്റുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ് സ്റ്റോറിയാണ്. പക്ഷേ ഈ മൂവി ഞാൻ കാണാൻ പറയുന്നത് ഒരു സ്റ്റോറി ബേസ്ഡോ അല്ലെങ്കിൽ ഒരു മൂവി ഈ സ്റ്റോറിക്ക് വേണ്ടി കാണണമെന്ന് പറയത്തില്ല. ഒരു നോർമൽ പ്രൊട്ടക്ഷൻ എന്തൊക്കെ നടക്കും അല്ലെങ്കിൽ ഒരു റേഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിക്ക് തന്നെ പറയുന്ന ഒരു മൂവിയാണ്. പക്ഷേ ഈ മൂവിനെ സജസ്റ്റ് ചെയ്യണം മെയിൻലി ഇതിന്റെ മേക്കിംഗ് കൊണ്ടാണ്. ഈ മൂവിയുടെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് മൂവി സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഒരുപാട് സിംഗിൾ ഷോട്ട് ഉണ്ട്. അതായത് ഒരുപാട് ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഇൻട്രോ എന്ന് പറയുന്ന ഒരു 11 മിനിറ്റ് ഉണ്ട് ആ ടൈറ്റിൽ എഴുതി കാണിക്കുന്നവർ. അതിൽ ഒന്നോ രണ്ടോ ആൾക്കാരും ഒന്നുമല്ല, ഒരുപാട്, എനിക്ക് തോന്നുന്നു 10, 500, 1000 വരെ ഉണ്ട്. ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കാണുമല്ലോ. അയ്യോ, ഇത്രയും ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഷോട്ട് എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമൊന്നുമില്ല. ആ മേക്കിംഗ് വീഡിയോ കണ്ടാൽ മനസ്സിലായത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 11 മിനിറ്റ് ഇൻട്രോ ഷോട്ട് ആണ് ഒരു കിഡിൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ബാക്കി മൂവിയുടെ കാര്യം പറയണ്ടാക്കണം, സ്റ്റാർട്ടിംഗ് ടു ദ എൻഡ് ഒരുപാട് സിംഗിൾ ഷോട്ട് ഇങ്ങനെ മിക്സ് ചെയ്താണ് മൂവി ചെയ്തിരിക്കുന്നത്. മെയിൻലി ഫൈറ്റ് ആണ്, ഒരുപാട് സ്ഥലത്ത് ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം സിംഗിൾ ഷോട്ടാണ്. ഇപ്പം ഈ കരീം എന്ന് പറഞ്ഞ വ്യക്തിയും ആ ഒരു പോലീസുമായിട്ട് നടക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അവിടെയൊക്കെ ഒരു സിംഗിൾ ഷോട്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഒരു ബിൽഡിംഗ് ഫുൾ ആൾക്കാരെ പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്യും, അവിടുന്ന് ആൾക്കാർ മാറുക, അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിഡിൽ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെന്ന് തോന്നുന്ന ഒരു കിഡിൽ എക്സ്പീരിയൻസ് തന്നെ മൂവിയാണ്. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ മൂവിയുടെ സ്റ്റോറിക്ക് അത്ര പ്രാധാന്യം ഇല്ലെങ്കിലും മേക്കിംഗ് കൊണ്ട് ഈ മൂവി വേറെ ലെവലാണ്. പ്രാധാന്യം ഇല്ലാന്ന് പറഞ്ഞാലും കഥയിലെ ക്യാരക്ടേഴ്സിനും ഡീറ്റെയിലായിട്ട് തന്നെ പറയുന്നുണ്ട് അവരെന്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്യണത് അല്ലെങ്കിൽ അവരുടെ സോളിഡ് റീസൺസ് എന്താണ്. ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ടീം അടി ഉണ്ടാക്കുന്നില്ല, ഒരുപാട് പേരെ ഇഞ്ചുറി ആവുന്നുണ്ട്, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ഹോസ്റ്റേജ് ആയാലും പോലീസ് ആയാലും ഒരുപാട് പേരും അറ്റാക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ഡീറ്റെയിലായിട്ട് തന്നെ പറയുന്നുണ്ട്. ടോപ്പായിട്ട് നിൽക്കുന്നൊരു മേക്കിംഗ് ആണ്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും എല്ലാവരും കണ്ടുപോക്കുക. മേക്കിംഗ് കൊണ്ട് മാത്രം ഒരു കിഡിൽ എക്സ്പീരിയൻസ് ആണ് മൂവിയാണ്. ഈ സിംഗിൾ ഷോട്ടിൻ്റെ ഒരു പറയുമ്പോൾ നമുക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ എവിടെയും കട്ടില്ലാതെ ഒറ്റ സ്ട്രെച്ചിങ് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ എക്സ്ട്രാക്ഷനിലൊരു ഫൈറ്റ് ഉണ്ടല്ലോ ബിൽഡിംഗ് നടക്കുന്നത്, അത് തന്നെ ഒരു സിംഗിൾ ഷോട്ടാണ്, അതന്നെ എന്ത് കിഡിലോട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പം മലയാളത്തിൽ വരുമ്പോൾ തന്നെ അങ്കമാലി, മാലിക്, അങ്ങനത്തെ ഒരു സിംഗിൾ ഷോട്ടിൻ്റെ ഫാൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് അതീന എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.